Namaskaram. Nokia enna oru company nammal cherpam mudale kekkuna oru company aanu. Mobile phone nammal upayogichu thodangiya kaalam mudale mobile phone ennal Nokia aanu. Ennal ivarude thakarcha oru valiya cinema kada vellunna reethiyilulla oru thakarcha aayirunnu. Enganeyanu ivarude thakarchayum ivarude valarchayum thodangiyathu. Finland ennu parayunna European rajyathayirunnu ഈ നോക്കിയ എന്ന കമ്പനിയുടെ ആസ്ഥാനം 1865 ഒരു പേപ്പർ മില്ലായിട്ട് ആരംഭിച്ച ഈ കമ്പനി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായി മാറുകയാണ് 1980 മോട്ടോറോള മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചതോടുകൂടി നോക്കിയ പുതിയ മൊബൈൽ ഫോണുകളും ഹാൻഡ്സെറ്റുകളും പുറത്തുവിട്ട് മൊബൈൽ കമ്പനിയുടെ മിന്നൻ താരമായി മാറി നോക്കിയ കമ്പനി നോക്കിയയ്ക്ക് അതുവരെയും എതിരാളികളും ഇല്ലായിരുന്നു അതിന്റെ അഹങ്കാരമായിരുന്നു യഥാർത്ഥത്തിൽ ഇവരുടെ പതനത്തിന് പ്രധാന കാരണം 2007 വരെ ഇവരെ വെല്ലാൻ വേറൊരു എതിരാളിയെ വന്നിട്ടില്ലായിരുന്നു 2007 ൽ ഈ കമ്പ്യൂട്ടർ അനുബന്ധ കാര്യങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന ഒരു കമ്പനി ഒരു ഫോൺ പുറത്തേക്ക് വിടുകയാണ് ഐഫോൺ എന്നാണ് ആ കമ്പനിയുടെ പേര് ഐഫോൺ വന്നതോടുകൂടി നോക്കിയ എന്ന ഹാൻഡ്സെറ്റ് ഉപയോഗിച്ചിരുന്ന സാധാരണക്കാർക്ക് മൊബൈൽ ഫോണിന്റെ പുതിയൊരു രൂപഘടനയാണ് മുന്നിലേക്ക് അവതരിപ്പിച്ചത് അന്ന് മുതൽ നോക്കിയ കമ്പനി ഐഫോൺ എന്ന് അവതരിച്ചോ അന്ന് മുതൽ നോക്കിയയുടെ പതനം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ ഐഫോണിന്റെ ആദ്യത്തെ വെർഷൻ വലിയ വിജയമായി പോയിട്ടില്ല എങ്കിലും പിന്നെ 3G അവതരിച്ചതോടുകൂടി ഐഫോണിന്റെ വളർച്ച കൂടുതലായി പൊങ്ങാൻ തുടങ്ങി അപ്പോഴും നോക്കിയ ഐഫോണിനെ മാത്രം എതിരാളിയായി കണ്ട് പുതിയ മോഡലുകൾ ഇറക്കാൻ തുടങ്ങി എന്നാൽ ആൻഡ്രോയിഡ് എന്ന സോഫ്റ്റ്വെയർ വന്നതോടുകൂടി നോക്കിയയ്ക്ക് എതിരാളികളായിട്ട് വന്നത് HTC അതുപോലെ തന്നെ സാംസങ് അങ്ങനെ വലിയ എതിരാളികൾ മുന്നിലേക്ക് വന്നു തുടങ്ങി അതോടുകൂടി യഥാർത്ഥത്തിൽ നോക്കിയ തകർച്ച മനസ്സിലാക്കി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ തോറ്റി പിന്മാറാൻ ഒരിക്കലും നോക്കിയ എന്ന കമ്പനി തുനിഞ്ഞില്ല ഒരു ശ്രമമെന്ന രീതിയിൽ വീണ്ടും നോക്കിയ വിൻഡോസുമായി കൈകോർത്ത് ഒരു ഫോൺ ഇറക്കി എന്നാൽ ഒരിക്കലും അത് ജനങ്ങളുടെ ഇടയിൽ വലിയ ശ്രദ്ധ നേടാൻ സാധിച്ചില്ല എന്നതാണ് സത്യം അപ്പോഴെല്ലാം ആൻഡ്രോയിഡിൻ്റെ പുതിയ പുതിയ വെർഷൻസ് വന്നുകൊണ്ടിരുന്നു പുതിയ പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരുന്നു അപ്പോൾ ജനങ്ങൾ അതിൻ്റെ പിന്നിലേക്ക് പോയി 2012 നോക്കിയയുടെ പതനം ഉറപ്പിച്ചു അങ്ങനെ അതേ വർഷം ഫിൻലാൻഡിൽ വെച്ച് ഒരു പ്രസ് മീറ്റിൽ വെച്ച് മൈക്രോസോഫ്റ്റിനെ ഏൽപ്പിക്കുകയാണെന്നൊരു പ്രസ് മീറ്റ് നടത്തുകയുണ്ടായി ഈ നോക്കിയ കമ്പനിയുടെ ഓണർ സ്റ്റീഫൻ ഇദ്ദേഹം വികാര നിർഭരനായി അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയുണ്ടായി ഞങ്ങൾ ആരോടും തെറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് വലിയൊരു സ്വപ്നമായിരുന്നു എന്നാൽ ഇതിൻ്റെ എല്ലാം കാരണം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ പുതിയ നൂതന ടെക്നോളജികൾ വരുമ്പോൾ അതിനെ മനസ്സിലാക്കിയ ആളുകളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാത്തതും അതുപോലെ തന്നെ തങ്ങളെ തകർക്കാൻ ആരുമില്ല തങ്ങളുടെ എതിരാളികളായിട്ട് ആരുമില്ല എന്നുള്ള ഒരു അഹങ്കാരവുമായിരുന്നു നോക്കിയ കമ്പനിയുടെ പതനത്തിന് യഥാർത്ഥമായ കാരണം ന്യൂസ് ഡെസ്ക് തത്വമേ ന്യൂസ്